പാടശേഖരങ്ങളിൽ കൊയ്തു മെതിച്ച് നെല്ല് സംഭരിക്കാൻ മില്ലുകാർ എത്താത്തത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. വേനൽ മഴയിൽ പാടശേഖരങ്ങളിൽ വെള്ളം കയറിയതോടെ കൊയ്തു മെതിച്ച് നെല്ല് സൂക്ഷിക്കാൻ കഴിയാതെ വിഷമിക്കുകയാണ് കർഷകർ. നെല്ല് സംഭരണം വൈകുന്നതോടെ കർഷകർ പ്രതിസന്ധിയിലാകുകയാണ്. നെല്ല് കൊയ്തു മെതിച്ച് പാടശേഖരത്തിൽ സൂക്ഷിച്ച കർഷകർ നെല്ലെടുക്കുവാൻ മില്ലുകാർ എത്താതെ വന്നതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അപ്രതീക്ഷിത വേനൽ മഴ മൂലം ഒട്ടുമിക്ക പാടശേഖരങ്ങളിലും വെള്ളം കയറിയ നിലയിലാണ്. ഇതോടെ കൊയ്തു മെതിച്ച നെല്ല് ചാക്കിലാക്കി ചുമന്ന് റോഡിലെത്തിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുവാൻ കർഷകർ നിർബന്ധിതരായിരിക്കുകയാണ്. പേരൂർ തെള്ളകം പാടശേഖരത്തെ 75 ഏക്കറിൽ കൃഷി ഇറക്കിയ കർഷകരാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്. പാടങ്ങളിൽ നിന്നും നെല്ല് തലച്ചുമടായി കരയിലെത്തിച്ച് വാഹനത്തിൽ കയറ്റി മറ്റൊരിടത്ത് സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ ഭാരിച്ച ചിലവാണ് കർഷകർ വഹിക്കേണ്ടി വരുന്നത്. മില്ലുകാർ താരം സംബന്ധിച്ച് കർഷകരുമായി ഇനിയും ധാരണയിലെത്താത്തതും നെല്ല് സംഭരണം വൈകുന്നതിന് പ്രധാന കാരണമായിട്ടുണ്ട്. ആദ്യത്തെ റൗണ്ട് ഇവിടെ മെഷീൻ വന്നായിരുന്നു. മെഷീൻ വന്നതിന് ശേഷം താണതിൻ്റെ പ്രകാരം ആ മെഷീൻ കയറിപ്പോയി രണ്ടു കൂടെ. പിന്നെ രണ്ടാമത്തെ റൗണ്ടാണ് മെഷീൻ വന്നത്. നമുക്ക് രണ്ടാമത്തെ റൗണ്ട് വന്ന് മെഷീൻ വന്നു ഒരു ഉച്ചയ്ക്ക് 2 മണിക്ക് ഇറങ്ങി 4 മണിയായപ്പം ക്ലോസായി. മഴ പെയ്തു ക്ലോസായി. ബാക്കി മുഴുവൻ 4 പേരുടെ കൊയ്തു. ബാക്കി മുഴുവൻ എന്തേ നശിച്ച് കിടക്കുക, ഒന്നുമില്ല. ആകെ ഈ പാടത്തിൻ്റെ പേരൂര് തെള്ളവും പാടത്തിൻ്റെ അകത്ത് 100ൽ 1% കൊയ്തു കാണും. ബാക്കി മുഴുവൻ വെള്ളത്തിലായി. ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഈ നെല്ല് മാറ്റാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനിപ്പം 2-3 മണിക്കാർ വേണം. അപ്പം ചാക്ക് മേടിക്കണം. ഇതെല്ലാം ഭയങ്കര കഷ്ടപ്പാട്. ഒന്നാം നഷ്ടമാണ് ഇത് കൂട്ടത്തിൽ. ഇതെല്ലാം കൂടെ ഇപ്പം ഈ അവസരത്തിൽ ഈ പിടിയെന്നുള്ള അവസരത്തെ കാര്യം കൊയ്ത് ഇട്ടിപ്പോൾ അതിൻ്റെ അടി നനഞ്ഞ് നെല്ലിൻ്റെ അടി നനഞ്ഞിരിക്കുക അത് എളുത്തു. ഇതൊക്കെയാണ് പ്രശ്നം. ഇപ്പോൾ മഴ വരുന്നു. ഇനിയിപ്പോൾ പണിക്കാരെ തപ്പിട്ടുകൊണ്ട് വേണം വരാൻ. പാടത്ത് പക്ഷികളുടെ ശല്യം വർദ്ധിച്ചത് കൊയ്തു മെതിച്ച് സൂക്ഷിച്ചിരിക്കുന്ന നെല്ല് നഷ്ടപ്പെടുവാനും കാരണമാക്കുന്നുണ്ട്. നെല്ല് കൂടുതൽ ഉണക്കി നൽകണമെന്ന മില്ലുടമകളുടെ ആവശ്യവും കർഷകർക്ക് പുതിയ സാഹചര്യത്തിൽ തലവേദനയായിരിക്കുകയാണ്. മഴ ശക്തി പ്രാപിക്കും എന്ന ഭയപ്പാടിൽ കർഷകർ നെല്ല് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുവാൻ അതിഥി തൊഴിലാളികൾ അടക്കമുള്ളവരുടെ സഹായം തേടിയിരിക്കുകയാണ്. ഈ നെല്ല് കൊയ്തിട്ടപ്പോഴും 5 ദിവസമായി. ഇതുവരെ ഞങ്ങൾക്ക് മില്ല് അലോട്ട് ചെയ്തിട്ടില്ല. മില്ല് അലോട്ട് ചെയ്യാൻ വേണ്ടി പാടി ഓഫീസിൽ വിളിച്ചപ്പോഴത്തേക്ക് അവർ ഇപ്പം ഞങ്ങൾക്ക് ഏറ്റവും അടുപ്പവും എളുപ്പവും ചെറിയ വണ്ടി കൊണ്ടുവരാൻ വേണ്ടി റാണി റൈസ് ആണ്. അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഉണക്ക് കുറവുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ നോക്കിയിട്ട് നെല്ല് നല്ല ഉണക്കമുണ്ട്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ നെല്ല് ഇവിടെ ഉണക്കാൻ വേണ്ടി യാതൊരു സാഹചര്യവും ഇല്ല. ഇന്നത്തെ ഒരു ദിവസം കൂടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ നെല്ല് ഇത്രയും നാളത്തെ കഷ്ടപ്പാട് മുഴുവൻ വെള്ളത്തിലാകും. കൂടാതെ ഞങ്ങളുടെ ഈ തെള്ളവം പാടശേഖരം ഏകദേശം 75 ഏക്കറോളം വരുന്ന പാടശേഖരമാണ്. അതിന് കഷ്ടിച്ച് 14 ഏക്കർ 15 ഏക്കർ മാത്രമേ ഇവിടെ കൊയ്തിട്ടുള്ളൂ. ഇപ്പം ബാക്കി കിടക്കുന്ന നെല്ല് മുഴുവനും കൊയ്യാനും കിടക്കുന്നു. ഇപ്പം ഞങ്ങൾക്ക് അടയ അവസ്ഥയിൽ നെല്ല് ഇവിടെ നിന്ന് കയറ്റിക്കൊണ്ട് പോയില്ലെങ്കിൽ ഞങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ദുരിതം ഒരു ഭയങ്കര ഒരു ദുരന്തം തന്നെയാണ്. തെളകം പേരൂർ പാടശേഖര സമിതി ഭാരവാഹികളായ സി ടി തോമസ് മോൻസി എന്നിവരുടെ നേതൃത്വത്തിലാണ് കർഷകർ അധിക ബാധ്യത ഏറ്റെടുത്ത് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് കൊയ്തു മെതിച്ച നെല്ല് ഇപ്പോൾ മാറ്റുന്നത്. ക്യാമറമാൻ അരുൺ നെണ്ടൂരിനൊപ്പം AR രവീന്ദ്രൻ, സ്റ്റാർവിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.